എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമുക്കിന്നൊരു പൊളിറ്റിക്കൽ, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണും വരയ്ക്കാം. അതായത് മറ്റേ കോടിയേരിയുടെ ഭാര്യ വിനോദിനി കോടിയേരി കോടിയേരിക്ക് ഇഡി അല്ല കസ്റ്റംസ് നോട്ടീസ് അയച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഡോളർ കടത്ത് കേസിലെ പ്രതി സന്തോഷ് ഈപ്പൻ കൈക്കൂലിയായിട്ട് കൊടുത്ത ഐഫോണുകളിൽ ഒരെണ്ണം വിനോദിനി കോടിയേരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റംസ് കോടിയേരിയുടെ ഭാര്യയ്ക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ തീം വെച്ചിട്ട് നമുക്കൊരു കാർട്ടൂൺ, ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കാം. എല്ലാവർക്കും കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. അപ്പം നമുക്ക് കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു ഒരു ഐഡിയ നമുക്ക് പുതിയ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പഴയ കഥകളും ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മളിത്. ഇത് ബൈബിളിലെ ഒരു കഥയാണ്. ആദത്തിന് വിലക്കപ്പെട്ട കനി കൊണ്ടു കൊടുക്കുന്ന ഒരു കഥ. അത് ഇപ്പൊ ഇത് സന്തോഷിപ്പാണ്. അതായത് പിന്നെ കൈക്കൂലിയായിട്ട് കൊടുക്കുന്ന ഐഫോൺ ഇങ്ങനെ പാമ്പ് ഒന്ന് കൊടുക്കുകയാണ്. അത് കോടിയേരിയും ഭാര്യയും അവിടെ നിൽക്കുന്ന, അവര് അത് വാങ്ങുന്നുണ്ട്. ഭാര്യ വാങ്ങാനായിട്ട് കൈ നീട്ടുന്നുണ്ട്. കണ്ട ഇത് വിലക്കപ്പെട്ട കനി തിന്നാനായിട്ട് പാമ്പ് വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഒരു റഫ് ഇട്ടിട്ടുണ്ട്, നമുക്കത് ഇങ്ക് വെച്ച് വരയ്ക്കാം.
കാർട്ടൂണിന്റെ ഫൈനൽ ആയിട്ടുണ്ട്. ഇതാണ് മറ്റേ കോടിയേരി ബാലകൃഷ്ണനും ഭാര്യയും കൂടി വിലക്കപ്പെട്ട കന്നി തിന്നുന്ന ഒരു കൺസെപ്റ്റാണ്. സന്തോഷ് ഈപ്പൻ സമ്മാനിച്ച ഐഫോണുകളിൽ ഒന്ന് വിനോദിനും ബാലകൃഷ്ണന്റെ കയ്യിൽ നിന്നാണ് കസ്റ്റംസുകാർ പറയുന്നത്. അതാണ് ഈ കാർട്ടൂണിന്റെ തീം. ഇതാണ് കാർട്ടൂണും. ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കും.